നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്ഥലസംബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥലത്തിൻ്റെ ഓരോ അതിരുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ, തോടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ട് വില്ലേജിലുള്ളൊരു ഡോക്യുമെൻ്റിൻ്റെ പേരാണ് FMV. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടപടികളും മറ്റു കാര്യങ്ങളെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നും മറ്റും ലഭിക്കാറ്. നമ്മുടെ അതിർത്തർക്കമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് കൂടെ പോകുന്ന റോഡുകളുടെ അളവ്, നമ്മുടെ സ്ഥലത്തിൻ്റെ ആ വീതി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വില്ലേജിൽ പോയി അവിടെ ഒരു നിശ്ചിത ഫീസ് അടച്ച് അതിൻ്റെ കോപ്പി എടുക്കാറാണ് പതിവ്. ഇനി മുതൽ ആ സംവിധാനം ഓൺലൈനിലേക്ക് മാറുകയാണ്. അതും നമ്മൾ ഓൺലൈൻ ഫീസൊന്നും അടക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലം നമ്മുടെ ആരുടെ കയ്യിലാണ്, ആ സ്ഥലത്തിൻ്റെ ആരുടെ നികുതി അടക്കുന്നത്, നമ്മുടെ സ്ഥലത്തിന് എന്താണ് നികുതി അടച്ചത്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി അറിയാൻ സാധിക്കും. ഇപ്പോൾ അത് തർക്കമായ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളുള്ള സ്ഥലമാണെങ്കിൽ അടുത്ത സ്ഥലം നമ്മുടെ വില്ലേജിലെ രേഖ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ആരാണ് ഇപ്പോൾ അതിൻ്റെ കറൻറ്റ് ഓണർ എന്നുള്ള കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും. അതും വളരെ സിമ്പിളുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ ജില്ല, അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ്, അതുപോലെ തന്നെ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോ മാപ്പും നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ചും അറിയാൻ സാധിക്കും. ഇതൊരുപാട് കാര്യങ്ങളായി എല്ലാ ജനങ്ങളും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ രേഖകളെല്ലാം എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ രേഖ വില്ലേജിലുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ പോക്കുവരവെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ അറിയാൻ സാധിക്കും. ആദ്യമായി തന്നെ പറയാനുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓൺലൈൻ റീസർവേ നടന്ന വില്ലേജുകളിൽ മാത്രമാണ് ഇതിപ്പോൾ അറിയാൻ സാധിക്കുക. നമ്മുടെ അടുത്തുള്ള വില്ലേജുകളെല്ലാം അവൈലബിളാണ്. ഏകദേശം ഓരോ താലൂക്കിലും എത്ര വില്ലേജുകളുണ്ട് എന്നുള്ളത് അതായത് താലൂക്കിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓൺലൈൻ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളും ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സർവേ പൂർത്തിയായ വില്ലേജുകളിലും ഇത് വളരെ വൃത്തിയായിട്ട് തന്നെ സാധിക്കുന്നുണ്ട്, വൃത്തിയായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെയും മുഴുവൻ കാര്യങ്ങളും ഇതറിയാൻ സാധിക്കും. എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുക, അതുപോലെ തന്നെ എങ്ങനെ ഇത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. MYL മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ഉണ്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് താഴെ കൊടുത്ത ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഈ മാപ്സ് കേരള എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോണിലായാലും ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ല കമ്പ്യൂട്ടറിലും നമുക്ക് വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഈ മാപ്സ് കേരള എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് കാത്തിരിക്കുക. ചില സമയങ്ങളിൽ നെറ്റ് പ്രോബ്ലം, റേഞ്ച് പ്രോബ്ലം എല്ലാം ഉണ്ട്, എങ്കിൽപ്പോലും കിട്ടുന്നുണ്ട്. ഈ മാപ്സ് കേരള ആണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഓപ്പൺ ഉള്ള ഈ ഒരു എൻട്രപ്രൈസ് ആയി കാണുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നികുതി ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആധാരത്തിലുള്ള നമ്മുടെ ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെ താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സർവേ സബ് നമ്പർ, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ റീസർവേ പൂർത്തിയായ വില്ലേജിലോ താലൂക്കിലോ മാത്രമാണ് ഇപ്പോൾ ഇത് ലഭിക്കുന്നത്. വരും നമ്പറൊക്കെ എല്ലാ വില്ലേജും താലൂക്കും ലഭിക്കുമായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മലപ്പുറം ജില്ലയിലെ ഏറനാട് വില്ലേജിൽ മൂന്ന് വില്ലേജിലാണ് ഇപ്പോൾ റീസർവേ പൂർത്തിയായത്. മഞ്ചേരി, മേൽമുറി, നെറുകര. അവിടെ നമ്മൾ മഞ്ചേരി വില്ലേജ് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അവിടെ ബ്ലോക്ക് നമ്പർ കൊടുക്കുക. നമ്മുടെ നികുതി ഷീറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടാകും ബ്ലോക്ക് നമ്പറുകളുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ആധാരത്തിലെ പട്ടിക നോക്കിയാൽ നമുക്ക് ബ്ലോക്ക് നമ്പർ മനസ്സിലാകും. അവിടെ ബ്ലോക്ക് നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മുടെ സർവേ നമ്പർ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഏറനാട് കൊടുത്തപ്പം തന്നെ ഏറനാടിൻ്റെ മാപ്പ് അവിടെ വന്നിട്ടുണ്ട്.
അതിനുശേഷം നമ്മുടെ സബ് ഡിവിഷൻ നമ്പറും നമ്മൾ അവിടെ കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ബ്ലോക്ക് അവിടെ ബ്ലോക്ക് നമ്പർ അവിടെ കാണാൻ സാധിക്കും. നോക്കാം, നമുക്ക് നമ്മളിപ്പോൾ ആ സെർച്ച് ചെയ്ത ഇതിലെ ബ്ലോക്ക് നമ്പറാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ വലത് സൈഡിൽ ഇപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇതിൻ്റെ നാല് മൂല, അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ എല്ലാം ഈ ആ ഒരു മാപ്പിൽ വന്നിട്ടുണ്ട്. രണ്ട് നാല് മൂലകളിലും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ തൊട്ടടുത്ത സ്ഥലം ഏതാണെന്നുള്ളത് എല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത സ്ഥലം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആ പ്ലോട്ട് എത്ര സെൻറ്റാണെന്നുള്ള കാര്യം, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ പ്ലോട്ട് എന്നുള്ള കാര്യം എല്ലാം അതിലറിയാൻ സാധിക്കും. അതിനുശേഷം ഓണർ ഡീറ്റെയിൽസ്, ആ സ്ഥലത്തിൻ്റെ ഓണർ ഇപ്പോൾ കൈവശം ഇപ്പോൾ ആരുടെ കയ്യിലാണ് ആ സ്ഥലമുള്ളത്, ആ ആളുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും അതിലറിയാൻ സാധിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ സ്ക്വയർ ഫീറ്റ്, നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലം ആരുടെ കയ്യിലാണ് അല്ലെങ്കിൽ ഈ സ്ഥലം ആരുടെ കയ്യിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാനും നമുക്ക് കഴിയും. ഒരു പ്രിൻ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. പിന്നെ ഇത് ഇതുപോലെ തന്നെ സൂം ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൺലൈൻ റിസർവേ പൂർത്തിയായ താലൂക്കുകളിലും വില്ലേജിലും മാത്രമാണ് ഇപ്പോൾ സാധിക്കുന്നത്. നിങ്ങളുടെ വില്ലേജോ അല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്ക് ഈ ഓൺലൈൻ സർവേ പൂർത്തിയായിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ സ്ഥലം ഇതിൽ ഓൺലൈൻ വില്ലേജ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്ന് വരുന്നുള്ളത് കാര്യം ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ വില്ലേജിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ സൗകര്യം നമ്മുടെ വില്ലേജിൽ വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പ്രിൻ്റ് എടുക്കുക. ഞാൻ പ്രിൻ്റ് കൊടുത്ത സമയത്ത് തന്നെ അവിടെ ആ ഒരു PDF ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതുപോലെ നമ്മൾ കൊടുത്ത നമ്മുടെ ഏരിയ മാത്രം നമുക്കൊരു ഒരു കളറിൽ വരികയും അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് വില്ലേജിലും നമുക്ക് നമ്മുടെ ഇനി വേറെ കോഴിക്കോട് ജില്ലയിലെ നോക്കാം, അല്ലെങ്കിൽ തൃശ്ശൂരോ ഏത് ഡിസ്ട്രിക്റ്റിൽ പെട്ട വില്ലേജുകൾ നമുക്ക് നോക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ MVL മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകൾക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മളിന് വേറെ നോക്കുകയാണ് കോഴിക്കോട്. അങ്ങനെ ഓരോന്നും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മുടെ ആധാരം കമ്പ്യൂട്ടറിൽ കയറ്റി നികുതി അടക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ സൗകര്യമുള്ളത്. നമ്മൾ നികുതി അടക്കാത്ത ആളുകൾക്ക് ഈ ഒരു പേരിവിടെ വരികയില്ല. നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിലും നമുക്ക് അറിയാം. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.